ഒരേ കഥ പറയുന്ന ഒരേ പേരിലുള്ള രണ്ടു ചിത്രങ്ങൾ മലയാളത്തിലിറങ്ങുന്നു കടമറ്റത്ത് കത്തനാരുടെ ഐതിഹ്യ കഥകളും മാന്ത്രികതയും സാഹസികതയും എക്കാലവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അച്ഛന്റെ കഥയാണ് സിനിമയായി ഇറങ്ങാൻ പോകുന്നത് ഒന്നല്ല രണ്ടു ചലച്ചിത്രങ്ങൾ റോജിൻ തോമസ് സംവിധാനം ചെയ്ത് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന എഴുപത്തിയഞ്ച് കോടി മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന കടമറ്റത്ത് കത്തനാരിൽ ജയസൂര്യയും ജനപ്രിയ ടി പരമ്പര കടമറ്റത്ത് കത്തനാർ ചെയ്ത പ്രശസ്ത സംവിധായകൻ ടി എസ് സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന കടമറ്റത്ത് കത്തനാരിൽ ആക്ഷൻ ഹീറോ ബാബു ആന്റണിയും നായകനാകുന്നു അതായത് മലയാളത്തിൽ രണ്ട് കടമറ്റത്ത് കത്തനാർ ചിത്രങ്ങൾ ഇറങ്ങുന്നു അവയിലൂടെ രണ്ട് കത്തനാരന്മാരും ഒരേ കഥയിൽ രണ്ടു സിനിമകൾ മലയാളത്തിൽ തന്നെ ഇറങ്ങുമ്പോൾ അത് വലിയ വിവാദത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും നീങ്ങുമെന്ന് ഉറപ്പ് ഞങ്ങളുടെ സിനിമ ചെറിയൊരു ബാഹുബലി തന്നെയായിരിക്കും നടൻ ജയസൂര്യയുടെ അവകാശവാദം ഇങ്ങനെയാണ് തങ്ങളെടുക്കുന്ന കടമറ്റത്ത് കത്തനാർ ഒരു തട്ടിക്കൂട്ടു പടമായിരിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ജയസൂര്യ ഗോകുലം ഗോപാൽ െ പോലെ ഒരു നിർമ്മാതാവ് എടുക്കുന്ന സിനിമയുടെ ലെവൽ എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ എന്നാണ് ജയസൂര്യ തുറന്നടിക്കുന്നത് വർഷങ്ങളുടെ പഠന ഗവേഷണത്തിന് ശേഷമാണ് തന്റെ സിനിമയുടെ തിരക്കഥ തയ്യാറായത് എന്നും ഇത് വായിച്ച് ഗോകുലം ഗോപാലൻ പൂർണ്ണ തൃപ്തനായി എന്നുമാണ് ജയസൂര്യ പറയുന്നത് മാത്രവുമല്ല കടമറ്റത്ത് കത്തനാർ എന്ന പേര് തങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ മറ്റൊരാൾക്കും ആ പേര് സിനിമയ്ക്കായി ഉപയോഗിക്കാനാകില്ല എന്നുമാണ് ജയസൂര്യ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കത്തനാർ അവർ ചെയ്യുന്നത് അവരുടേതും ഞങ്ങളുടേത് സാധ്യതകളെല്ലാം ഉപയോഗിക്കുന്ന ബ്രഹ്മണ്ട സിനിമയാണ് ജയസൂര്യ അവകാശപ്പെടുന്നു അതേസമയം തന്റെ സിനിമയിൽ ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രംഗങ്ങളും ഉണ്ടാകുമെന്നും ഇത്തരം രംഗങ്ങൾ ഉള്ളതുകൊണ്ടു കൂടിയാണ് ബാബു ആന്റണിയെ നായകനായി പരിഗണിച്ചത് എന്നുമാണ് സംവിധായകൻ സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്നത് ചരിത്രത്തോടും ഐതിഹ്യത്തോടും പരമാവധി നീതി പുലർത്തുന്ന സിനിമയാണ് തന്റേതെന്നും ടി എസ് സുരേഷ് ബാബു കൂട്ടിച്ചേർക്കുന്നു കടമറ്റത്ത് കത്തനാരെ കുറിച്ച് ഇതേവരെ ഇറങ്ങിയ സിനിമകളും നാടകങ്ങളും കാണുകയും പഠിക്കുകയും കടമറ്റത്ത് പോയി വിവരങ്ങൾ ശേഖരിക്കുന്നു യും ചെയ്ത ശേഷമാണ് താൻ ടി വി പരമ്പര എടുത്തതെന്നും അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പ്രത്യേക പഠനം ആവശ്യമായി വന്നില്ലെന്നും ടി വി പരമ്പര പോലെയല്ല സിനിമ അതിവേഗം കഥ പറഞ്ഞു പോകുമെന്നും വി എഫ് എക്സ് സാധ്യതകൾ ഉപയോഗിച്ച് സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുമെന്നും എന്നാൽ പരമാവധി ചെറിയ ബഡ്ജറ്റിൽ പടം പൂർത്തിയാക്കുമെന്നുമാണ് ടി എസ് സുരേഷ് ബാബു പറയുന്നത് തിയേറ്ററുകളിൽ ഒരാഴ്ച ഓടിയാൽ പോലും മുടക്കുമുതൽ തിരിച്ചു കിട്ടുന്ന വിധത്തിൽ സിനിമ സംവിധാനം ചെയ്യുമെന്നാണ് ടി എസ് സുരേഷ് ബാബു പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തി Pero tú...